കേക്ക് മുറിക്കാൻ സമയമായോ കൃഷ്ണേട്ടാ? നമ്മൾ വിളിച്ചവരൊക്കെ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. മോളെ, ആ മെഴുകുതിരി ഊതി അണയ്ക്കും മോളെ. ചേടാ, ഇനി അടുത്തത് ആ കത്തി എടുക്കണം, കേക്ക് മുറിക്കണം. മുറിച്ചോ മുറിച്ചോ. യെസ്. യെസ്, മുറിച്ചു മുറിച്ചു. എനിക്ക് പഞ്ചാരയാണെങ്കിൽ കേക്ക് തിന്ന. ആർക്കിടെക്ട് രവിശങ്കറിന്റെ മകളുടെ ബർത്ത്ഡേ എന്ന് കേട്ടപ്പോ ഇതുപോലെ ചെറിയ പാർട്ടി അല്ല പ്രതീക്ഷിച്ചത്. ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ചു പേർ, അത്രയും ഞാൻ കരുതിയുള്ളൂ. അല്ല, സുപ്രിയ വന്നില്ല? ഇല്ല. പ്രകാശ് വരൂ, നമുക്ക് ഫുഡ് കഴിക്കാം. മോളു, വേഗം വരണം കേട്ടോ, എൻജോയ്. നീ തനിച്ചാണ് മോളെ വന്നത്? പിന്നെ എനിക്ക് കൂട്ടുവരാൻ വേറെ ആരാ ഉള്ളത്? നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാരും ചടങ്ങിന് വന്നില്ലേ? രവിശങ്കർ സാറ് വളരെ കുറച്ചുപേരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. ഓഫീസിൽ നിന്ന് ഞങ്ങൾ മൂന്നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ നേരത്തെ തനിച്ച് നീ ഓട്ടോയിൽ വന്നത് ശരിയായില്ല. അച്ഛന്റെ മോൾ അത്ര മണ്ടിയൊന്നുമല്ല. ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് ഓട്ടോയുടെ നമ്പർ ഞാൻ രവിശങ്കർ സാറിന് മെസ്സേജ് ചെയ്തിരുന്നു. ഡ്രൈവറുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയ അപ്പ സാറിനെ മെസ്സേജ് ചെയ്ത് ഞാൻ അറിയിച്ചേനെ. നീ മിടുക്കി തന്നെ. ഉണ്ണിമോളുടെ അമ്മ വന്നായിരുന്നോ മോളെ? വന്നില്ലെന്ന് മാത്രമല്ല, ഫോണിൽ വിളിച്ച കുഞ്ഞിനോടൊരു ബർത്ത്ഡേ ആശംസ പോലും പറഞ്ഞില്ല. അവരത് ഓർത്തിട്ട് കൂടി ഉണ്ടാവില്ല. എങ്ങനെ കഴിയുന്നു? 10 മാസം ചുമന്നു നൊന്തു പറ്റാറ് അമ്മയല്ലേ സ്ത്രീ? രവിശങ്കറിന്റെ ഭാര്യ പദവിയേക്കാൾ അവര് മോഹിക്കുന്നത് ഫാഷൻ ഡിസൈനർ സുപ്രിയ മേനോനെന്ന് അറിയപ്പെടാനാ. രവിശങ്കർ സാറിന്റെ വീട്ടിലേക്കുള്ള നിന്റെ അടിക്കടിയുള്ള സന്ദർശനവും ആ കുട്ടിയുമായിട്ടുള്ള ചങ്ങാത്തവും ഞാൻ അറിയുന്നില്ല എന്ന് കരുതണ്ട. എന്റെ മോളെ കുറിച്ച് അഭിമാനിക്കുന്ന അച്ഛനാ ഞാൻ. ജീവിതം കളിയരങ്ങിൽ കുറിച്ച് ജീവിക്കാൻ മറന്നുപോയ ഒരാൾ. നിന്റെ മിടുക്കുകൊണ്ട കൈവിട്ടു പോയ ഈ വീട് പോലും തിരിച്ചെടുക്കാനായത് നിന്റെ അനിയത്തി നഴ്സിംഗിന് പഠിക്കുന്നതും നിന്റെ അധ്വാനം കൊണ്ടാണ്. എന്തിനാച്ചാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? അച്ഛന് മോളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈ ഭൂമിയിൽ അച്ഛന് ഏറ്റവും വിശ്വാസം മോളെയാ. രവിശങ്കർ സാറ് നല്ല മനുഷ്യനാ. ആ കുട്ടിയോടുള്ള സഹതാപം കൊണ്ടാ ഇവളവിടെ പോകുന്നത്. എനിക്കറിയാം, പക്ഷെ അവരൊക്കെ വലിയ ആളുകളാ. മറ്റുള്ളവർ പേരുദോഷം പറഞ്ഞുണ്ടാക്കിയാൽ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ നിന്ന് അത് കഴുകിക്കളഞ്ഞൊന്നും പോവില്ല. ആശങ്കകളാ മോളെ, ഒരച്ഛന് പെൺമക്കളെ ഓർത്തുള്ള ആശങ്ക. എനിക്കറിയാം അച്ഛാ, ജീവിതം കൊണ്ട് ഞാനത് പഠിച്ചു കഴിഞ്ഞു. സ്വീറ്റീ.
സുപ്രിയ മോള് വന്നാട്ടെ. മോളെ, മോളുടെ മമ്മിയെ വിളിക്കുന്നേ. ചെല്ലുമോളെ, മോളുടെ മമ്മിയെന്ന് പരിചയപ്പെടുത്തി കേട്ടില്ലേ? മോളുടെ മമ്മിയല്ലേ വിളിക്കുന്നത്? ഞാൻ മമ്മിയോട് പിളക്കുവാ. എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് എന്നെ മാച്ചു കളയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നേ? ഒരു കുഞ്ഞിന്റെ മനസ്സിൽ നിന്നും അതിന്റെ അമ്മ മാഞ്ഞു പോവില്ല. പക്ഷേ അവൾ എല്ലാ അർത്ഥത്തിലും അമ്മയായിരിക്കണം. ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു കോൾ ചെയ്യാനെങ്കിലും പ്രിയക്ക് തോന്നിയില്ലല്ലോ. നിങ്ങൾ അത് എന്നിൽ നിന്ന് ഒളിച്ചു വെച്ച് ആഘോഷിക്കായിരുന്നില്ലേ? ഒരമ്മ മകളുടെ ജന്മദിനം മറന്നുപോവുക, ലജ്ജ തോന്നുന്നില്ലേ? മോളെ കൃഷ്ണേട്ടാ, മോളെ കയറ്റി വിട്, പഠിപ്പം ഇടങ്ങണ്ട. എന്താണാവോ തിരക്കുകൾക്കിടയിലുള്ള ഈ വരവിന്റെ ഉദ്ദേശം? ഇന്നലത്തെ സെലിബ്രേഷന്റെ ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. ഫേസ്ബുക്കിലൂടെ അറിയാവുന്ന ആൾക്കാരൊക്കെ അത് കണ്ടുകഴിഞ്ഞു. അപ്പോ അത്രയും പബ്ലിസിറ്റി എന്റെ മോഹം കിട്ടിയോ? പരിഹാസം നിർത്ത്. പലരും ചോദിക്കുക ഡിവോഴ്സ് കഴിഞ്ഞ് രവിശങ്കർ വേറെ കെട്ടിയോന്ന്. ഏതാ അവൾ? എന്റെ മകളുടെ അരികിൽ എന്റെ സ്ഥാനത്ത് നിന്നവൾ ആരാന്ന് എനിക്കറിയണം. അതിനായിരുന്നില്ലേ ഈ പടപ്പുറപ്പാട്? അവളുടെ പേര് അഞ്ജലി. എനിക്ക് അവൾ ആരുമല്ല. ഞാൻ അവളെ ക്ഷണിച്ചതുമല്ല. ഉണ്ണിമോൾ അവളെ എന്തിന് ക്ഷണിച്ചെന്നും കൂടെ നിർത്തിയെന്നും അറിയണമെങ്കിൽ പ്രിയ ഉണ്ണിമോളോട് ചോദിക്കണം. എന്റെ മനസ്സിൽ ഇപ്പോഴും അരുതാത്ത ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വളർന്നു വരുന്ന മകളുടെ മനസ്സ് ഒരമ്മ അറിയുന്നില്ലെങ്കിൽ ഇങ്ങനെ പൊള്ളുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും. നാളെ മമ്മി നിൽക്കേണ്ട പല സ്ഥലങ്ങളിലും അവൾ മറ്റു പലരെയും പിടിച്ചു നിർത്തും. സ്റ്റോപ്പ് ഇറ്റ്! ഇനി നിങ്ങൾ ഒരു അക്ഷരം ശബ്ദിക്കരുത്. എന്റെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ നിങ്ങൾ ഇന്നോളം ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. അതെല്ലാം എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ കുത്തി നിറച്ച് വിജയം കൊള്ളുന്നു. നിങ്ങൾക്ക് ഞാൻ അവളെ വിട്ടു തരില്ല. അവളുടെ മമ്മിയായി ഒരുത്തിയെ നിങ്ങൾ വാഴിക്കാനും പോകുന്നില്ല. കൊണ്ടുപോകും ഞാൻ അവളെ. അവള് വരുമെങ്കിൽ ഞാൻ അവളെ തടയില്ല. അവള് വരും എന്റെ കൂടെ. എല്ലാം കൈയടക്കി എന്നുള്ള നിങ്ങളുടെ ഈ ചിരിയുണ്ടല്ലോ, അധികം നാൾ അത് നീണ്ടു നിൽക്കില്ല. നിങ്ങൾ ഹൃദയം പൊട്ടി കരയുന്നത് എനിക്ക് കാണണം. അന്നേ തീരും എനിക്ക് നിങ്ങളോടുള്ള പക. മോള് പോവുകയാണ്. വീണ്ടും പറഞ്ഞു കലഹിച്ചു അല്ലേ? ഒരു മഴ കൂടി പെയ്തു തോർന്നു. ചിലരൊക്കെ വരുന്നുണ്ട്. സുഭാഷ് മിത്രയുടെ സൗകര്യം പരിഗണിച്ച മീറ്റിംഗ് അവിടെ വെച്ചാക്കിയത്. ആ അയാള് ബാത്റൂമിലെ മറ്റോ തെന്നി വീണെന്ന്. ആ ചില ആലോചനകള്. കേരളത്തില് മാത്രം ഒതുങ്ങിക്കൂടിയാ പോരല്ലോ. ഓ അത്രക്കൊന്നുമില്ല, ഞാൻ അറിയിക്കാം. ആ നാളെ പറ്റില്ല, നാളെ IMS ഗ്രൂപ്പിന്റെ ടെൻഡർ ഉണ്ട്. എന്തിനാ ഇങ്ങനൊരു ടെൻഡർ എന്ന് എനിക്കറിയില്ല. കമ്പനിയുടെ ഓരോ റൂൾസേ. ആ അപ്പൊ ശരി, ഞാൻ വിളിക്കാം, കാണാം. ഓക്കെ ഓക്കെ. യെസ്, നമ്മുടെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കിയല്ലോ ഇല്ലേ? നാളത്തെ ടെൻഡറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എവരിതിങ് ഓക്കെ സർ. അഞ്ജലി ഈ ലോകത്തൊന്നും അല്ലേ? സി IMS ഈ പ്രോജക്റ്റ് ലക്ഷ്യമിട്ട് ഇവിടെ 3 ബിൽഡേഴ്സ് രംഗത്തുണ്ട്. നമുക്ക് ശരിക്കുമുള്ള പ്രതിയോഗി റോയൽ ഗ്രൂപ്പാണ്. അറിയാം സർ. IMS കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഏക മെഡിസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിക്ക് ഈ പ്രോജക്റ്റ് പ്രസ്റ്റീജിന്റെ കാര്യം കൂടിയാണ്. നമുക്കത് നഷ്ടപ്പെടില്ല സർ. ഒരു തരത്തിലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ എല്ലാ കാര്യങ്ങളും ഞാൻ അഞ്ജലിയെ വിശ്വസിച്ചേൽപ്പിച്ചത്. രാവിലെ തന്നെ എല്ലാ മൂടും പോയിട്ടാ വന്നത്. തീരെ പ്രതീക്ഷിക്കാതെ സുപ്രിയ കയറി വന്നു. മോളുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് ആരോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യത്രേ. ഫംഗ്ഷനിൽ പങ്കെടുത്ത ആരോ ആണത് ചെയ്തത്. അതല്ലാതെ ഫോട്ടോസ് പുറത്തു പോകാൻ യാതൊരു വഴിയില്ല.
ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്നവർ പോലും എന്റെ സമാധാനം കെടുത്താൻ ആഗ്രഹിക്കുന്നു. യെസ്, ആ നാളെ തന്നെ. ഓക്കെ. IMS ഗ്രൂപ്പിന്റെ മെഡിസിറ്റി സ്വന്തമാക്കാൻ രവിശങ്കർ രാവും പകലും ഉറക്കമിളച്ച് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അതിതാ റോയൽ ഗ്രൂപ്പിന്റെ ശ്രീകാന്തിന്റെ കയ്യിൽ ഭദ്രമായി എത്തിയിരിക്കുന്നു. നിനക്കെന്താ പ്രതിഫലമായി ഞാൻ തരേണ്ടത്? പണം, ഫ്ലാറ്റ്, ലക്ഷറി വില്ല? അഞ്ജലിക്ക് എന്ത് ചോദിക്കാം? വിലപേശ, ഞാൻ തരും. നീ എന്നോടൊന്നും ആവശ്യപ്പെടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ കണ്ടറിഞ്ഞ് ഞാൻ തരും. രണ്ടോ മൂന്നോ തലമുറയ്ക്ക് സുഖിച്ച് ജീവിക്കാനുള്ളത് നിനക്ക് ഞാൻ തരും. ഈ ഫയൽ രവിശങ്കർ സാറും ഞാനും മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ എങ്ങനെ നിന്നെ സംശയിക്കാനാണ്? അവനിൽ നിന്നും ഒരു പടി മുന്നിൽ നിന്നുള്ള നീക്കമാവും എന്റേത്. നീ ധൈര്യമായിരിക്കെ, അവന്റെ ആദ്യത്തെ ചുവട് ഇവിടെ പിഴയ്ക്കുന്നു. ഈ പിഴവ് അവന്റെ പതനത്തിന്റെ തുടക്കമാണ്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഓക്കെ, പൊയ്ക്കോളൂ. നാളെ നിന്റെ കാതിൽ സുഖമുള്ള ആ വാർത്ത എത്തും. റോയൽ ഗ്രൂപ്പ് കേരളത്തിലെ നമ്പർ വൺ ബിൽഡേഴ്സ് ആവുന്നു. ചെല്ല. പെണ്ണ് കയ്യിലുണ്ടെങ്കിൽ അടിത്തറ മാന്തി എടുക്കാൻ കഴിയാത്ത ഏത് മഹാസൗധമാണുള്ളത്? പിന്നീട് വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല. എറണാകുളത്തേക്ക് പോയിട്ടുണ്ടോ ആവോ? ഒരു തെറ്റിദ്ധാരണ കൂടിയായി. അഞ്ജലിയുടെ കാര്യം മാത്രമല്ലല്ലോ, ജീവിതം മുഴുവനും അവൾക്ക് എന്നോടുണ്ടായിരുന്നത് തെറ്റിദ്ധാരണകളായിരുന്നല്ലോ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തിരുത്താനാവാത്ത തെറ്റ്. കഷ്ടിച്ച് ജീവിച്ചത് രണ്ടു വർഷം. എനിക്ക് വിഷമമുണ്ട് മോനെ. ഞാൻ കൂടി മുൻകൈയെടുത്തായിരുന്നു വിവാഹം. പലവട്ടം നീ എന്നോട് ചോദിച്ചതാ അവക്കൊപ്പം ജീവിക്കാൻ കഴിയുമോ എന്ന്. വിവാഹമെന്ന് പറയുന്നത് തുല്യമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ തമ്മിലാവണം, അല്ലെങ്കിൽ എന്നും അസ്വാരസ്യമായിരിക്കും. പട്ടിണി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വേദന നിറഞ്ഞൊരു ബാല്യവും എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രിയ അറിഞ്ഞിട്ടില്ല. വേദന എന്ന് പറയുന്നത് അവൾക്ക് നൊമ്പരമല്ല, പകയാണ്. പക വച്ച് വേദന എന്തായാലും അതിനെ തോൽപ്പിക്കാനാണ് അവളുടെ സമരം. ഉണ്ണിമോളെ അവളിൽ നിന്ന് ഞാൻ പിടിച്ചു വച്ചിരിക്കുന്നൊന്നുമല്ല. ഒരു അമ്മയുടെ മനസ്സ് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നോടുള്ള വാശിക്കാണ് പ്രിയ ഉണ്ണിമോളെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്. മോളെ കൈ കിട്ടിയാൽ അതോടെ തീർന്നു അവളുടെ വാശി.
പിന്നെ ഉണ്ണിമോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും അവൾക്ക് സമയമുണ്ടാവില്ല. എൻ്റെ മോള് അത്തരമൊരു സാഹചര്യത്തിൽ വളരേണ്ടവളല്ല. കൂട്ടിച്ചേർത്ത മനസ്സുകൊണ്ട് ചോദിക്കുക, വീണ്ടും ഒന്നിച്ചൊരു ജീവിതം നിന്റെ മനസ്സിലുണ്ടോ? എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വഴി വിരികയല്ലേ രണ്ടാൾക്കും? എനിക്കതിന് കഴിയുമെന്ന് കൃഷ്ണേട്ടന് തോന്നുന്നുണ്ടോ? എന്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണാവള് ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഡിവോഴ്സ് അവക്ക് വേണമെങ്കിൽ ഞാൻ എതിർന്നിക്കില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ ഇതുപോലെ പരസ്പരം മനസ്സിലാക്കാതെ എത്രയോ പേര് ജീവിക്കുന്നു, അതിലൊരാളായി ഞാനും. മോനെ, കൃഷ്ണയുടെ ചെന്ന് കിടക്ക്. നിന്റെ നിപ്പും വട്ടം കണ്ട ഉണ്ണിമോളുടെ അമ്മയാണെന്നേ പറയൂ. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ? ഈ ഫോട്ടോ കണ്ടാൽ ആർക്കും അങ്ങനെ തോന്നാത്തെ? ദേ, അച്ഛനതൊന്നും കാണണ്ട കേട്ടോ. മോളെ, ആ കുട്ടിക്ക് നിന്നോടുള്ളതേ ഒരു അമ്മയോടുള്ള ഇഷ്ടമാണോ? എന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ? ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും രവിശങ്കർ സാറും ഭാര്യയും ഈ ജന്മം ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവാഹമോചനത്തിനുള്ള വല്ല ആലോചനയുണ്ടോ? രണ്ടു കൂട്ടരും അത് ആവശ്യപ്പെടുന്നില്ലെന്നുള്ളതാ രസം. അതെ, അമ്മയുടെ മനസ്സതേ ഇത്ര അടുത്ത് എനിക്ക് വായിക്കാൻ പറ്റും. ഡിവോഴ്സ് കഴിഞ്ഞ രവിശങ്കർ സാറിന്റെ ജീവിതത്തിൽ എനിക്കൊരു ചാൻസ്. ഞാൻ അങ്ങനെ കരുതി കൂട്ടിയിട്ടൊന്നുമില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ആ കുട്ടിക്ക് ഞാനെന്ന് വെച്ചാ ജീവനാ. രവിശങ്കർ സാറാണെങ്കിൽ ചെറുപ്പൂ. ഒന്ന് കെട്ടിയതാണെങ്കിലും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദോഷമേ അല്ല. എന്തോ സംശയം? അങ്ങനെ പോരട്ടെ. എന്നാ, അത്തരൊരു മോഹം എനിക്കില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എവിടെ നിൽക്കുന്നു എന്നും. നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദൈ, പാലൂടെ എടുത്തു കുടിച്ചോ. ഹലോ. നീ കൈമാറിയ വിവരം വെച്ച് ടെൻഡർ നേരിടാൻ വിഡ്ഢിയൊന്നുമല്ല ഞാൻ. ഞാൻ തന്നത് ശരിയായ വിവരമാണ് സാർ. നിന്നെ എനിക്ക് വിശ്വാസമില്ലാന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. വിശ്വാസമില്ലാത്തത് എനിക്ക് അവനെയാ, രവിശങ്കർ. എനിക്കൊപ്പം താഴെ നിന്നും പടവുകളൊന്നൊന്നായി കയറി വന്നവനാവൻ. അങ്ങനെയുള്ളപ്പോ ജീവിതത്തിൽ ഒരു കരുതലുണ്ടാവും. ആ കരുതല അവന്റെ വിജയരഹസ്യം. നീ പോലും അറിയാതെ അവൻ എന്തെങ്കിലും ഒളിപ്പിക്കില്ലെന്ന് ആര് കണ്ടു? അതിന് വഴിയില്ല സർ. വിശ്വസിക്കാം, അങ്ങനെ തന്നെ വിശ്വസിക്കാം. പക്ഷേ എറിയുമ്പോ ഒരു മുഴം മുമ്പ്. അതാണ് ശ്രീകാന്തിന്റെ ശീലം. എനിക്ക് ആ ടെൻഡർ സ്വന്തമാക്കിയ തീരും. വാശി മാത്രമല്ല, ഇതെന്റെ നിലനിൽപ്പിന്റെ വില കൂടിയാ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് സർ? ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ, നിനക്ക് മാത്രം. ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം.